സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ സാധാരണയായി ചുരുളുകളുടെ ഒരു പുറം മാത്രമേ എഴുതാറുള്ളൂ രണ്ട് പുറവും എഴുതാനാകില്ല എന്നാൽ ഇന്ന് വെളിപാടുകാരൻ കാണുന്നത് ഇരുപുറം എഴുതിയ കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവ ചുരുളാണ് വെളിപാടഞ്ച് ദൈവത്തിന് കുറേയധികം കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്നതുപോലെ കവിഞ്ഞൊഴുകുന്ന ആ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വചനത്തിൻ്റെ ഇരുപുറങ്ങൾ ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊമ്പതാകട്ടെ വചനമാകുന്ന ഇരുതല വാളിനെക്കുറിച്ചും പഠിപ്പിക്കും ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇരുപുറം ഇരുതല വചനത്തിൻ്റെ സർഗശേഷിയാണിത് ദൈവവചനത്തിൻ്റെ പ്രവർത്തനക്ഷമത എഫിക്കസി അത് അതിൻ്റെ ലക്ഷ്യം കണ്ടെത്താതെ ഒരിക്കലും തിരിച്ചു തിരിച്ചുപോവുകയില്ല സുനിശ്ചിതമാണ് അതിൻ്റെ വിജയം അലങ്കനീയമാണ് അതിൻ്റെ ഫലദായകത്വം ഇന്ന് വെളിപാടുകാരൻ കരഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ വചനം ആർക്ക് വ്യാഖ്യാനിച്ചു തരാനാകുമെന്ന് വിചാരിച്ച് അപ്പോഴാണ് ദാവിദിൻ്റെ ഭവനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിസിംഹത്തെക്കുറിച്ചുള്ള വിളംബരം അശ്രേഷ്ഠിൻ്റെ വായിൽ നിന്ന് വെളിപാടുകാരൻ കേൾക്കുന്നത് പക്ഷേ വന്നെത്തിയത് ഒരു കുഞ്ഞാടായിരുന്നു എന്ന് മാത്രം അലങ്കനീയമായ ദൈവവചനത്തിന്റെ അനിർവചനീയമായ മൃദുലത സഹനശീലം ത്യാഗോജലത കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട് അതൊക്കെയാണ് കുറിക്കുന്നത് അവന്റെ മുൻപിൽ സർവ്വലോകവും പക്ഷേ താണു വണങ്ങുന്നുണ്ട് ആ പുതിയ ഗീതം ഉയർപ്പിക്കപ്പെട്ടവരുടെ ഗീതം ഷിർഹദാഷ ആലപിക്കുകയും ചെയ്യുന്നുണ്ട് നീ യോഗ്യൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ മാത്രമാണ് യോഗ്യൻ അക്സിയോസ് എന്ന സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ആലപിച്ച് തുള്ളി കളിക്കുന്ന ഒരു ചിത്രം വരച്ചിടുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ ലോഡ് ടേക്സ് ഡി ഇൻ ഹിസ് പീപ്പിൾ എന്താണ് ദൈവം നമ്മിൽ കണ്ടെത്തുന്ന ആനന്ദം ദൈവം തന്നെ നമ്മൾ നിക്ഷേപിച്ചവയാണവ ദൈവം തന്നെ നമ്മൾ രചിച്ചു ചേർത്ത നന്മകൾ തത്വപചാരത്തിൽ ആക്സിയോളജി എന്നൊരു ശാസ്ത്രമുണ്ട് നേരത്തെ കണ്ട ആക്സിയോസ് യോഗ്യത എന്നൊരു സങ്കല്പത്തിൽ നിന്നാണ് ഇതിൻ്റെ ധാരണകൾ ഉരുത്തിരിയുന്നത് യോഗ്യതയെ തിരിച്ചറിയുന്ന ഒരു ശാസ്ത്രം ആക്സിയോളജി സത്യം സൗന്ദര്യം നന്മ ഇതൊക്കെയാണ് യോഗ്യതകളുടെ അടിസ്ഥാനങ്ങൾ ദൈവം നമ്മൾ ഉണർത്തിയ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പകർന്നു തന്ന സൗന്ദര്യം നമ്മൾ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ ഇതെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നത് കുഞ്ഞാടിനെ നാം ആക്സിയോസ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്തുവായ കുഞ്ഞാടിൻ്റെ അതേ യോഗ്യതകൾ സ്വീകരിച്ചവരാണ് എന്ന് പക്ഷെ നമുക്ക് അത് പാലിക്കാനാകുന്നുണ്ടോ എന്നും ഇന്ന് നാഥൻ ജെറുസലേമിനെ പ്രതിഫലപിക്കുകയാണ് നന്നായി പണിതിണക്കിയൊരു നഗരമാണ് ദൈവകരങ്ങളാൽ എഖാദ് നമ്മൾ പലപ്പോഴും ഈ നഗരത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ എന്നിട്ടും ഇവർ ദൈവത്തോടുള്ള ഈ ഇഴയടുപ്പ് മറന്നുപോയിരിക്കുന്നു തൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവിത കോണുകളിൽ നിന്നും ദൈവത്തെ പടിയിറക്കിയിരിക്കുകയാണ് ജെറുസലേം ജെറുസലേമിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവികാനന്ദം കൊണ്ട് നിറയേണ്ടതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദൈവവിലാപമാണ് ഉയരുന്നത് ഇന്ന് പരിശുദ്ധ കന്യകയുടെ സമർപ്പണ തിരുനാളാണ് അവൾ ചെറുപ്രായത്തിൽ തന്നെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നതിൻ്റെ പരിശുദ്ധമായ ഓർമ്മ യഥാർത്ഥ ദേവാലയം എന്തെന്ന് ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവിക സാമീപ്യത്തിൻ്റെ ആനന്ദാമൃതം ഒഴുകുന്ന ദൈവസമാഗമവേദി അതാണ് ദേവാലയം നമ്മൾ തന്നെയാണ് ഈ ദേവാലയമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനെയും കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ലാത്ത അവിടുത്തെ ഭവനം നമ്മൾ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ വാസമുറപ്പിക്കുകയാണ് എല്ലാ യോഗ്യതകളും നമുക്കായവൻ ചാർത്ത് തന്നിരിക്കുന്നു ആക്സിയോസ് കുഞ്ഞാടിൻ്റെ യോഗ്യത ആക്സിയോസ് പോലെ അതിൻ്റെ ഉടലാർന്ന അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ കുഞ്ഞാടിൻ്റെ ഉടൽ ദൈവകുഞ്ഞാടിൻ്റെ ശരീരമായ സഭ